ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ഇന്ന് നിങ്ങളിതെല്ലാം കേൾക്കുമ്പോൾ നിങ്ങൾ ക്രിസ്തുവിൻ്റെ സ്നേഹത്താൽ നിറയുവേൻ. സ്നേഹത്തിൻ്റെ കൂടിയാണ് നിങ്ങളുടെ ഇവിടെ പിടിച്ചിരിക്കുന്നത്. ആ സ്നേഹത്താൽ നിങ്ങൾ നിറയുവേൻ. ക്രിസ്തുവിൻ്റെ സ്നേഹത്താൽ നിങ്ങൾ നിറഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാം നിസ്സാരമായിട്ട് തോന്നും. ഇവിടെയുള്ള പണം നിസ്സാരമാണ്, വരുമാനം നിസ്സാരമാണ്, ഇവിടെ ആരോഗ്യം നിസ്സാരമാണ്. എല്ലാം പോകാൻ എത്ര നേരം വേണം, ഉണ്ടാകാൻ എത്ര നേരം വേണം, പൈസ ഉണ്ടാകാനും പൈസ പോകാനും അധികം നേരമൊന്നും വേണ്ട.
അതുപോലെ തന്നെ ആരോഗ്യം. ഇതിപ്പോൾ നമ്മുടെ ഇരിക്കുന്ന നമുക്ക് രോഗമൊന്നുമില്ല, ശരി. പക്ഷേ നമ്മുടെ രക്തത്തിൽ രോഗാണുക്കൾ ഏതെങ്കിലും കടന്നിട്ടുണ്ടോ ആർക്കറിയാം? രോഗാണുക്കൾ എന്തെങ്കിലും രക്തത്തിലുണ്ടോ ആർക്കറിയാം? പ്രിയപ്പെട്ടവരെ, എല്ലാറ്റിനെയും മറികടക്കാൻ സ്നേഹമെന്ന ഒറ്റയ്ക്കൊരു ആയുധം മതി. സ്നേഹം അവനെ മീത പിടിച്ചിരുന്ന കൂടി സ്നേഹമായിരുന്നു. ദൈവത്തിന് സ്തോത്രം. 13-ാം അധ്യായം നോക്കിയോ, 1 കൊരിന്ത്യർ 13-ാം അധ്യായം. ഇപ്പോൾ ഞാൻ അംശമായി അറിയുന്നു, അപ്പോഴോ ഞാൻ അറിയപ്പെട്ടതുപോലെ തന്നെ അറിയും. ആകയാൽ വിശ്വാസം, പ്രത്യാശ, സ്നേഹം, ഈ മൂന്ന് നിലനിൽക്കുന്നു. ഇവയിൽ വലിയതോ സ്നേഹം തന്നെ. വിശ്വാസം, പ്രത്യാശ, സ്നേഹം, ഇവ മൂന്ന് നിലനിൽക്കുന്നു. ഇവയിൽ വലിയതോ സ്നേഹം തന്നെ. ഏറ്റവും വലുത് സ്നേഹമാണ്. ഞാൻ എൻ്റെ വേദത്തിൽ എഴുതി വച്ചു, സ്നേഹിപ്പാൻ ഒരു ഹൃദയവും വിശ്വസിപ്പാൻ ഒരു മനസ്സും സഹിപ്പാൻ ഒരു ശരീരവും തരണമേ. അത് ഞാൻ വേദം വായിച്ചു കൊണ്ടിരുന്നപ്പോൾ എൻ്റെ മനസ്സിൽ വന്ന ആശയമാണ്. അത് നമ്മുടെ ഒരു പാട്ടിലുണ്ടല്ലോ, സ്നേഹിപ്പാൻ ഒരു ഹൃദയവും വിശ്വസിപ്പാൻ ഒരു മനസ്സും സഹിപ്പാൻ ഒരു ശരീരവും തരണമേ. ദൈവത്തിന് സ്തോത്രം. എൻ്റെ വേദപുസ്തകത്തിലുണ്ട്, ആദ്യം തന്നെ എഴുതി വച്ചിരിക്കുകയാണ്. അത് എൻ്റെ ജീവിതത്തിൻ്റെ പ്രമാണമാക്കി ഞാൻ എഴുതി വച്ചു. വായിച്ച് പഠിക്കും. സഹിച്ചിടുവാനൊരു ശരീരമിന്ന് വിശ്വസിപ്പാൻ മനസ്സും സ്നേഹിപ്പതിൻ്റൊരു ഹൃദയവും പാരിലെ മുക്തിയിൻ മാർഗമതേ. സ്നേഹിപ്പതിൻ്റൊരു ഹൃദയവും പാരിലെ മുക്തിയിൻ മാർഗമതേ. ദൈവത്തിന് സ്തോത്രം. ഇത് ഞാൻ ഈ പാട്ട് എഴുതിയപ്പോൾ എൻ്റെ മനസ്സിൽ നിറഞ്ഞു നിന്ന ആശയമാണ് എഴുതിയത്. എൻ്റെ ഹൃദയത്തിൽ നിറഞ്ഞു നിൽക്കുകയായിരുന്നു. സ്നേഹിപ്പാനൊരു ഹൃദയം, അത് തന്നാൽ മതി കർത്താവേ. വിശ്വസിക്കാൻ ഒരു മനസ്സ് തന്നാൽ മതി എൻ്റെ കർത്താവേ. സഹിപ്പാൻ ഒരു ശരീരം തന്നാൽ മതി. മതി, പൂർണ്ണ തൃപ്തിയാണ്. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ വിശ്വസിക്കൂ. യേശുവിൻ്റെ സ്നേഹം നിങ്ങൾ അനുഭവിച്ചാൽ നിങ്ങൾ മതി മറന്നു പോകും. ആ സ്നേഹം നിങ്ങൾക്ക് അനുഭവിക്കാൻ കഴിഞ്ഞാൽ നിങ്ങളല്ലാതായി തീരും. നിങ്ങൾ വേറൊരു ലോകത്തായി തീരും, വേറൊരു ലോകത്ത്. ദൈവത്തിന് സ്തോത്രം. വേറൊരു ലോകത്തായി കഴിയുമ്പോഴാണ്, അങ്ങനെ ഒരു അനുഭവം കിട്ടുമ്പോഴാണ് നമുക്ക് ഇവിടെയുള്ളതായ പ്രശ്നങ്ങളൊന്നും ഒരു പ്രശ്നമല്ലാതായി തീരുന്നത്. കോളേജിൽ വെച്ച് പിള്ളേരൊക്കെ ദൂരം കളിയാക്കിയിട്ടുണ്ട് തന്നെ. ഞാൻ വേറൊരു മണ്ഡലത്തിലായിരുന്നു, കോളി പഠിപ്പിക്കും, പക്ഷേ ഞാൻ വേറൊരു മേഖലയിലായിരുന്നു. പിള്ളേർ കളിയാക്കിയിട്ട് എനിക്കൊന്നും യേശിയില്ല, ഒരു പ്രയാസം തോന്നിയില്ല. ആരോ കളിയാക്കിയത് പോലും ഞാൻ തിരിഞ്ഞു നോക്കിയിട്ടില്ല. ആരാ പരിഹസിക്കുന്നത് ഞാൻ തിരിഞ്ഞു നോക്കാൻ തോന്നിയിട്ടില്ല. കാരണം എനിക്ക് ആരോട് പരിഭവം ഉണ്ടായിട്ടില്ല. ഇതെല്ലാം സ്വാഭാവികമാണ്. ഒരു ദൈവവൈതൽ ഉണ്ടാകാവുന്ന അവകാശമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഒരു ദൈവവൈതലിന് തീർച്ചയായിട്ടും ആക്ഷേപങ്ങൾ ഏൽക്കേണ്ടി വരും. എൻ്റെ യേശുവിന് ഏറ്റെടുത്തോളം ഏതായാലും എനിക്ക് ഏറ്റില്ലല്ലോ. എൻ്റെ യേശുവിന് ഗുരുവിനെ പോലെയാകുന്നത് ശിഷ്യനെ മതി, യജമാനെ പോലെയാകുന്നത് ദാസനെ മതി. എൻ്റെ കർത്താവായ യേശു ക്രിസ്തുവിന് എന്തുമാത്രം ആക്ഷേപം പറ്റു. ഭാരമേറിയ മരക്കുരിശിൽ ചെന്നുകൊണ്ട് പോകുമ്പോൾ എല്ലാവരും തൂക്കുക തൂക്കുക എന്ന് പറഞ്ഞ് ആർത്തട്ട ചിരിച്ചുകൊണ്ട് പുറകെ പോരുമ്പോൾ കൂടെ പോരാൻ ആകെ യോഹന്നാൻ സ്നേഹം ഒരാളുണ്ടായിരുന്നു. പിന്നെ യെരുശലേം പുത്രിമാർ, കന്യമാത ഉൾപ്പെടെയുള്ള ഏതാനും സ്ത്രീകളുണ്ടായിരുന്നു, വേറാരുമില്ല. പത്രോസും യന്ത്രയോസും നഥനിയലും എല്ലാവരും ഓടിപ്പോയി. എല്ലാവരും ശിഷ്യന്മാരെല്ലാം ഓടിപ്പോയി. അവിടെ ചേർന്ന് യോഹന്നാൻ സ്നേഹം ചേർന്ന് നിന്നു. ബാക്കി എല്ലാവരും ആക്ഷേപിക്കുകയാണ്, പരിഹസിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ആ യേശുവിൻ്റെ സ്നേഹമാണ് നമ്മുടെ സ്വത്ത്. നിങ്ങളതിൽ ഉറച്ചു നിൽക്കണം. നിങ്ങളുടെ ജീവിതത്തിൽ ആ ഒരു കൊടി മുട്ടക്കുന്നിന്മേൽ ഈ സ്നേഹത്തിൻ്റെ കൂടി ഉയർത്തണം. മുട്ടക്കുന്നിന്മേൽ ഈ സ്നേഹത്തിൻ്റെ കൂടി നിങ്ങൾ അമർത്തി വയ്ക്കണം. നിങ്ങളുടെ ജീവിതത്തിലെ മുട്ടക്കുന്നുകൾ മാറും. അവിടെ പുഷ്പലതാ സസ്യാദികളാൽ നിറയും. അവിടെ നല്ല വിളവെടുപ്പുണ്ടാകും. മുട്ടക്കുന്ന് മുട്ടക്കുന്ന് അല്ലാതായിത്തീരും. മുട്ടക്കുന്നിന്മേൽ സ്നേഹത്തിൻ്റെ കൂടി ഉയർത്തിയാൽ നിങ്ങളുടെ ഊഷരമായ നിങ്ങളുടെ കുടുംബജീവിതം ഭദ്രമായിത്തീരും, സുരക്ഷിതമായിത്തീരും. നിങ്ങൾ വരണ്ടു പോയി നിങ്ങളുടെ ജീവിതം അനുഗ്രഹീതമായിത്തീരും. നിങ്ങളുടെ ഹൃദയത്തിൽ ഈ കൊടി ഉയർത്തിയ സ്നേഹത്തിൻ്റെ കൂടി ഉയർത്തിയാൽ നിങ്ങൾ മഹാഭാഗ്യശാലികളായി മാറും. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിൻ്റെ ഒരു നാമമുഹത്തപ്പെടട്ടെ. നിങ്ങൾക്ക് എന്ത് തോന്നുന്നു, ഈ സ്നേഹം നിങ്ങളുടെ ഹൃദയത്തിൽ കിനിയുന്നുണ്ടോ? യേശുവിനുള്ളതായ സ്നേഹം, യേശുവിനുള്ളതായ സ്നേഹം, യേശുവിൽ കൂടി മറ്റുള്ളവരോടും സ്നേഹം. യേശുവിനുള്ളതായ സ്നേഹം പോലെ തന്നെ യേശുവിൽ കൂടി മറ്റുള്ളവരോട് നോക്കൊരു സ്നേഹം. ആരെയും ദ്വേഷിക്കുന്നില്ല, ആരുടെയും ദോഷം കണക്കിടുന്നില്ല, എല്ലാം സഹിക്കുന്നു, എല്ലാം പൊറുക്കുന്നു, എല്ലാം വിശ്വസിക്കുന്നു, എല്ലാം പ്രത്യാശിക്കുന്നു. സ്നേഹം ഒരു നാൾ ഉയർന്നു പോകുകയില്ല. നമ്മുടെ ജീവിതത്തിൽ ഈ യേശുവിനുള്ളതായ സ്നേഹം കൊണ്ടുള്ള ഹൃദയം ജ്വലിക്കട്ടെ.
എങ്ങനെ കിട്ടും അത്? സ്നേഹം എങ്ങനെ കിട്ടും? എൻ്റെ യേശു എനിക്ക് വേണ്ടി ക്രൂസിൽ മരിച്ചു, ഇത് തിരിച്ചറിയുമ്പോഴാണ് സ്നേഹം. എൻ്റെ യേശു എനിക്ക് വേണ്ടി ക്രൂസിൽ മരിച്ചു, എനിക്ക് വേണ്ടി കർത്താവ് യാതനയേറ്റു, എനിക്ക് വേണ്ടി. ഇത് പലർക്കും മനസ്സിലാകുന്നില്ല. 2000 വർഷം മുമ്പ് യേശു ക്രൂസിൽ മരിച്ചത് എനിക്ക് വേണ്ടിയാണെന്ന് പറഞ്ഞാൽ എങ്ങനെ മനസ്സിലാക്കും? മനസ്സിലാവുകയില്ല. പ്രിയപ്പെട്ടവരെ, മനസ്സിലാവുകയില്ല. ഒരു ഇലക്ട്രിക് വയർ, ലൈവ് വയർ എടുക്കുകയാണ്. ലൈവ് വയറിൽ തൊട്ടാൽ മരിച്ചു പോകും. എന്തുകൊണ്ടാണ് മരിച്ചത്? ഇലക്ട്രിസിറ്റി ഉണ്ട്. എവിടെയാണ് ഇലക്ട്രിസിറ്റി കാണിച്ചതാണ്? കാണാൻ കിട്ടുമോ? ഇലക്ട്രിസിറ്റി ഉണ്ടെന്ന് നിങ്ങൾ പറയുന്നു. എവിടെയാണ് ഇലക്ട്രിസിറ്റി? എവിടെയാണ്? അതിൻ്റെ ഫലം കൊണ്ടറിയാം. അതിൽ തൊട്ടാൽ ആൾ മരിച്ചു പോകും. നിങ്ങൾ ശ്വാസോച്ഛ്വാസം ചെയ്യുന്നു, ഓക്സിജൻ നിങ്ങൾ പ്രാണവായു ശ്വസിക്കുന്നു. പ്രാണവായു ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. പ്രാണവായു ഉണ്ട്, അത് ശ്വസിച്ചുകൊണ്ടാണ് നിങ്ങളീ പറയുന്നത് പോലും. അല്ല, ഞാൻ വിശ്വസിക്കുന്നില്ല. പ്രാണവായുവാണ്, നിങ്ങൾ തർക്കിക്കല്ലേ. പ്രാണവായുവാണ്, ഇത് ഉണ്ടെങ്കിലേ ജീവിക്കൂ. ആ പ്രാണവായു ഒന്ന് കാണിച്ചു തന്നേ. കാണിച്ചു കൊടുക്കാൻ പറ്റുമോ? കാണിച്ചു കൊടുക്കാൻ പറ്റുമോ? കാണിച്ചു കൊടുക്കാൻ പറ്റുകയില്ല. ഈ സ്നേഹമെന്ന് പറയുന്ന ആ ഭാവം മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കാൻ പറ്റുകയില്ല. ക്രിസ്തു നമ്മുടെ ഹൃദയത്തിൽ ജ്വലിച്ചു നിൽക്കുന്നതായ ആ സ്നേഹം, ദൈവത്തിൻ്റെ സ്തോത്രം, യേശുക്രിസ്തുവിൻ്റെ ആ സ്നേഹം പൊതിഞ്ഞിരിക്കുന്നതായ ഒരു അനുഭവം, നാം വേറൊരു മണ്ഡലത്തിലായിത്തീരുന്ന ഒരു അനുഭവം, നമ്മുടെ ഹൃദയത്തിൽ ഒരു ഭാരവും അലട്ടാതിരിക്കുന്ന ഒരു അനുഭവം, ഒരു കാര്യം നമ്മെ വെപ്രാളപ്പെടുത്താതിരിക്കുന്ന അനുഭവം, പരിഭ്രാന്തികൾ മാറിപ്പോകുന്ന അനുഭവം, സകല വെപ്രാളങ്ങൾ മാറി, പരിഭ്രമങ്ങൾ മാറി, ഭയപ്പാടുകൾ മാറി, ഹൃദയത്തിൻ്റെ അവലാധികൾ മാറി, സ്വസ്ഥത അനുഭവിക്കുന്നതായ ഒരു ഭാഗ്യാനുഭവം, അതാണ് ക്രിസ്തു നമുക്ക് തരുന്നത്. അതാ സ്നേഹം. അതിൻ്റെ മീത പിടിച്ചിരുന്ന കൊടി സ്നേഹമായിരുന്നു. ദൈവത്തിന് സ്തോത്രം. ഈ സ്നേഹത്തിൻ്റെ കൊടി തകർത്ത് കളഞ്ഞ് വേറൊരു കൊടി ഉയർത്താനാണ് പിശാച് നോക്കുന്നത്. 74-ാം സങ്കീർത്തനം. നിന്റെ വൈരികൾ നിന്റെ സമാഗമ സ്ഥലത്തിന്റെ നടുവിൽ അലറുന്നു. കർത്താവേ, നിന്റെ വൈരികൾ സമാഗമന സ്ഥലത്തിന്റെ നടുവിൽ അലറുന്നു. തങ്ങളുടെ കൊടികളെ അവർ അടയാളങ്ങളായി നാട്ടിയിരിക്കുന്നു. ശത്രു തങ്ങളുടെ കൊടികളെ അടയാളങ്ങളായി നാട്ടിയിരിക്കുന്നു. അടയാളമായിട്ട് കൊടി താത്തിരിച്ചിരിക്കുകയാണ്, കൊടി നാട്ടിയിരിക്കുകയാണ്. ആര്? പിശാച്. പിശാച് കൊടി നാട്ടിയിരിക്കുകയാണ്. എന്താണ് കാരണം? അവർ മരക്കൂട്ടത്തിന്മേൽ കോടാലി ഓങ്ങുന്നത് പോലെ തോന്നി. മരക്കൂട്ടത്തിന്മേൽ കോടാലി ഓങ്ങുന്നത് പോലെ തോന്നി. മരക്കൂട്ടത്തിന്മേൽ കോടാലി ഓങ്ങുന്നത് പോലെ എന്ന് പറഞ്ഞാൽ എന്താണ്? വലിയൊരു വനപ്രദേശമാണ്, മുഴുവൻ കോടാലി കൊണ്ട് വെട്ടി നശിപ്പിക്കുന്നു, എല്ലാം നശിപ്പിക്കുകയാണ്. പിശാചിൻ്റെ പണി ഏതാണ്? നല്ല തളിർത്തുലഞ്ഞ് പ്രശോഭിച്ച് നിൽക്കുന്ന സസ്യ ലതാദി വൃക്ഷങ്ങളെല്ലാം എല്ലാറ്റിനെയും തകർത്ത് കളയുന്നു, വെട്ടിക്കളയുന്നു, മുറിച്ചു കളയുന്നു. ശത്രു അതാണ് ചെയ്യുന്നത്. അവർ മരക്കൂട്ടത്തിന്മേൽ കോടാലി ഓങ്ങുന്നത് പോലെ തോന്നി. ഇതാ അവർ മഴുകൊണ്ടും ചുറ്റിക കൊണ്ടും അതിൻ്റെ ചിത്രപ്പണികളെ ആകപ്പാടെ തകർത്ത് കളയുന്നു. ചിത്രപ്പണികളുണ്ട്, മനോഹരമായി പണിതിരിക്കുന്ന പണിപ്പാടുകളുണ്ട്, അതെല്ലാം മഴുകൊണ്ടും ചുറ്റികൊണ്ടും എല്ലാം തകർത്ത് കളയുകയാണ്. പിശാച് ചെയ്യുകയാണ്. പിശാചിൻ്റെ പ്രവൃത്തി സ്നേഹത്തിന് വിരുദ്ധമായ പ്രവൃത്തിയാണ്. യേശുക്രിസ്തുവിൻ്റെ പ്രവൃത്തി സ്നേഹത്തിന് അനുരൂപമായ പ്രവൃത്തിയാണ്. പിശാച് ചെയ്യുന്നു, അവനും കൊടി നാട്ടുകയാണ്. എന്താണ് ഇത്? ഇവൻ എൻ്റെ വക. ഓരോരുത്തരുടെയും ജീവിതത്തിൽ പിശാച് കൊടി നാട്ടുകയാണ്. ഇവൾ എൻ്റെ വക, ഇന്ന കാര്യത്തിൽ ഇവൾ തെറ്റ് ചെയ്തിരിക്കുന്നു, അതുകൊണ്ട് എൻ്റെ വകയായി. ഇവൾ കോപിച്ചിരിക്കുന്നു, ഇവൻ കോപിച്ചിരിക്കുന്നു, ഇന്ന കാര്യത്തിൽ കോപിച്ചിരിക്കുന്നു, ഇവൻ എൻ്റെ വകയാണ്, അതുകൊണ്ടാണ് കോപിച്ചത്. ഇവൾ അരുതാത്ത കാര്യങ്ങളിലേക്ക് നീങ്ങിയിരിക്കുന്നു, തെറ്റായ പ്രസ്താവനകൾ നടത്തുന്നു, തെറ്റായ പരദൂഷണം പറയുന്നു, ഭർത്താവിന് വിനയപ്പെടുന്നില്ല, ഭർത്താവിനെ സ്നേഹിക്കുന്നില്ല, ഭർത്താവിനെ കരുതുന്നില്ല, മക്കളെ കരുതുന്നില്ല. ഇവൾ എൻ്റെ വകയാണ്, പിശാച് കൊടി നാട്ടുന്നു. നമ്മുടെ ജീവിതത്തിൽ പിശാച് കൊടി നാട്ടിയിട്ടുണ്ടോ എവിടെയെങ്കിലും? ആ വാക്യം ഒന്നുകൂടി ശ്രദ്ധിച്ച് വായിക്കേണ്ടതാണ്. നിത്യശൂന്യങ്ങളിലേക്ക് നിന്റെ കാലടി വെക്കണമേ, ശത്രു വിശുദ്ധ മന്ദിരത്തിൽ സകലവും നശിപ്പിച്ചിരിക്കുന്നു. ശത്രുവായ പിശാച് വിശുദ്ധ മന്ദിരത്തിൽ സകലവും നശിപ്പിച്ചിരിക്കുന്നു. നാമമാണ് ദൈവത്തിൻ്റെ വിശുദ്ധ മന്ദിരം. ഈ വിശുദ്ധ മന്ദിരത്തിൽ സകലവും പിശാച് നശിപ്പിച്ചിരിക്കുന്നു. അവൻ കൊടി നാട്ടിയിരിക്കുകയാണ്, എല്ലാം നശിപ്പിച്ചു. അവൻ്റേതാണെന്ന് പറഞ്ഞ അവകാശപ്രതിയാണ്, എൻ്റെയാണെന്ന് പറഞ്ഞാൽ കൊടി നാട്ടിയിരിക്കുകയാണ് പിശാച്. ശത്രു വിശുദ്ധ മന്ദിരത്തിൽ സകലവും നശിപ്പിച്ചിരിക്കുന്നു. ഇല്ലേ, നമ്മുടെ ജീവിതത്തിൽ സകലവും നശിപ്പിച്ചു കളഞ്ഞ പിശാച് നിങ്ങൾക്കറിയാമോ? നല്ല സ്വഭാവശുദ്ധിയുള്ള മനുഷ്യൻ, എന്നാൽ വീട്ടിൽ വഴക്കും ബഹളവും കലാപവും. നല്ല സ്വഭാവശുദ്ധി ഉണ്ടായിരുന്നു, പക്ഷേ കുടുംബജീവിതത്തിൽ കലഹമുണ്ടാകുന്നു, പോയി പിശാച് നശിപ്പിക്കുകയാണ്. നല്ല ഓജസ്സുള്ള ചെറുപ്പക്കാരൻ, മദ്യം വിളമ്പുന്നു, മദ്യം കുടിക്കുന്നു, മദ്യം കുടിപ്പിക്കുന്നു, മദ്യത്തിൻ്റെ അടിമയായിത്തീരുന്നു. ഫലമോ? ശത്രു എല്ലാം നശിപ്പിക്കുകയാണ്. ശത്രു അവകാശം പറയുകയാണ്, പിശാച് അവകാശം പറയുകയാണ്. ശത്രു എന്ന് പറഞ്ഞിരിക്കുന്നത് പിശാചിനെ കുറിച്ചാണ്. നിന്റെ വിശുദ്ധ മന്ദിരത്തിൽ ശത്രു സകലവും നശിപ്പിച്ചിരിക്കുന്നു, എല്ലാം നശിപ്പിച്ചു. എൻ്റെ അവൻ കൊടി നാട്ടുകയാണ്. ഇത് എൻ്റെ അവകാശത്തിൽ പെട്ടെന്ന് പറഞ്ഞൊരു കൊടി നാട്ടിയിട്ട് പോകുന്നു. നോക്കുമ്പോൾ കൊടിയൊന്നും നാം കാണുന്നില്ല.
എന്നാൽ പ്രിയപ്പെട്ടവരെ, ഈ കൊടി നമ്മുടെ ജീവിതത്തിൽ വരുന്നതെന്ന് സൂക്ഷിച്ചുകൊള്ളണം. നമുക്ക് ആരോടെങ്കിലും നീരസം വരുമ്പോൾ ശത്രു കൊടി നാട്ടുകയാണ്. ആരോടെങ്കിലും വൈരാഗ്യം വരുമ്പോൾ ശത്രു കൊടി നാട്ടുകയാണ്. നമുക്ക് പരിഭവ പരാതി വരുമ്പോൾ ശത്രു കൊടി നാട്ടുകയാണ്. ദുരിവ്യാഗ്രഹം വരുമ്പോൾ, അഴുക്കായ ജീവിതത്തിലേക്കുള്ള ആസക്തി വരുമ്പോൾ, അശുദ്ധ ജീവിതത്തിലേക്കുള്ള വെമ്പൽ വരുമ്പോൾ പിശാച് കൊടി നാട്ടുകയാണ്. ശത്രു വിശുദ്ധ മന്ദിരത്തിൽ സകൽ നശിപ്പിച്ചിരിക്കുന്നു. വിശുദ്ധ മന്ദിരം നാമം ഓരോരുത്തരുമാണ്. ഒന്ന് കോരിന്ത്യർ 3:26 വായിക്കാം. 1 കോരിന്ത്യർ 3:26 നാമമാണ് വിശുദ്ധ മന്ദിരം, വിശുദ്ധ മന്ദിരമാണ്. നാം ഓരോരുത്തരും വിശുദ്ധ മന്ദിരമാണ്, വിശുദ്ധ ആലയമാണ്. നിങ്ങൾ ദൈവത്തിന്റെ മന്ദിരമെന്നും ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു എന്നും അറിയുന്നില്ലയോ? നിങ്ങളാണ് ദൈവത്തിന്റെ മന്ദിരം. ഈ ആർ ദ ടെമ്പിൾ ഓഫ് ഗോഡ്. നിങ്ങളാണ് ദൈവത്തിന്റെ ആലയം. ഈ ആർ ദ ടെമ്പിൾ ഓഫ് ഗോഡ്. നിങ്ങൾ ദൈവത്തിന്റെ ആലയമാണ്. ദൈവത്തിന്റെ മന്ദിരം നശിപ്പിക്കുന്നവനെ ദൈവം നശിപ്പിക്കും. ഐ വിൽ ഡിസ്ട്രോയ് ഹിം ദ ഡിഫൈലത് മൈ ടെമ്പിൾ. ദൈവത്തിന്റെ മന്ദിരം നശിപ്പിക്കുന്നതിനെ എന്നുള്ളത് ഇംഗ്ലീഷിൽ ഐ വിൽ ഡിസ്ട്രോയ് ഹിം ദ ഡിഫൈലത് മൈ ടെമ്പിൾ. എൻ്റെ ആലയം വിശുദ്ധമാണ്. എൻ്റെ ആലയത്തെ അശുദ്ധമാക്കുന്നതിനെ ദൈവം നശിപ്പിക്കും. ആലയത്തെ അശുദ്ധമാക്കരുത്. ശത്രു കൊടിനാട്ടാൻ ഇടവരരുത്. നമ്മുടെ ഈ ശരീരത്തിൽ ശത്രു കൊടിനാട്ടരുത്. നമ്മുടെ ഒരവയവത്തിൽ പോലും ശത്രു കൊടിനാട്ടരുത്. ശ്രദ്ധിക്കൂ, ഒരവയവത്തിൽ പോലും. കണ്ണിൽ ശത്രു കൊടിനാട്ടരുത്. ഈ കണ്ണ് യേശുവിൻ്റെ വിശുദ്ധി കാണാനുള്ള കണ്ണാണ്. ഈ കണ്ണ് വേദനിക്കുന്നവരുടെ വേദനയിൽ പങ്കുചേർന്ന് വേദനിക്കാൻ കരുണയൂറുന്ന കണ്ണാണ്. ഇത് യേശുവിൻ്റെ കണ്ണായി മാറി. എൻ്റെ കണ്ണ് അശുദ്ധി കണ്ട് രസിക്കാനുള്ള കണ്ണല്ല. ബ്ലൂ ഫിലിം കാണാൻ പാടില്ല. ഇത് യേശുവിൻ്റെ കണ്ണാണ്. ഇത് ചീത്ത ചിത്രങ്ങൾ കാണാൻ പാടില്ല. അശുദ്ധ ചിത്രങ്ങൾ കാണാൻ പാടില്ല. ഈ കണ്ണ് യേശുവിൻ്റെ കണ്ണാണ്. എന്നാൽ ഇന്നും അനേകരെ കണ്ണുകൊണ്ട് ചീത്ത പടങ്ങൾ കാണുന്നു. ചീത്ത പടങ്ങൾ കണ്ട് രസിക്കുന്നു. അരുതാത്ത കാര്യങ്ങൾ കണ്ട് രസിക്കുന്നു. ഫലമോ, ശത്രുവിടെ കൊടി നാട്ടുകയാണ്. പിശാചിൻ്റെ കൊടി നാട്ടുകയാണ്. സ്നേഹത്തിൻ്റെ കൊടി നാട്ടിയിരുന്നിടത്ത് പിശാചിൻ്റെ കൊടി നാട്ടുന്നു. സ്തോത്രം. എൻ്റെ കൈ, ഇത് യേശുവിന് വേണ്ടി സമർപ്പിക്കുന്ന കൈകളാണ്. യേശു പ്രസാദിക്കാത്തൊന്നും ഈ കൈ ചെയ്യുകയില്ല. സമർപ്പണമാണ്. യേശു ചെയ്യുന്നത് പോലെ മാത്രമേ ഈ കൈ ചെയ്യൂ. അല്ലാത്തൊന്നും ഈ കൈ ചെയ്യുകയില്ല. യേശു ക്രിസ്തുവിൻ്റെ തിരുവചനം വായിക്കാനെടുക്കുന്ന ഈ വേദപുസ്തകം പിടിക്കുന്ന കയ്യ് അരുതാത്തൊന്നും തൊടാനോ പിടിക്കാനോ പാടില്ല. സ്തോത്രം. എൻ്റെ നാവ്, ഈ നാവ് യേശുവിനെ സ്തുതിക്കാനുള്ളതാണ്. പോരാ, യേശുവിന് വേണ്ടി സംസാരിക്കാനുള്ളതാണ്. ഈ നാവ് യേശുവിന് വേണ്ടി സെറ്റപ്പാർട്ട് ചെയ്തതാണ്. യേശുവിന് വേണ്ടി വേർതിരിക്കപ്പെട്ടതാണ്. ഇറ്റ് ഈസ് ഡിവോട്ടഡ് ടു ക്രൈസ്റ്റ്. ക്രിസ്തുവിന് വേണ്ടി ഡിവോട്ട് ചെയ്തതാണ്. ഈ നാവിൽ അരുതാത്ത വാക്ക് വരാൻ പാടില്ല. ആരെയും ശപിക്കാൻ പാടില്ല. പുരാകാൻ പാടില്ല. നിരാശയുടെ വാക്ക് വരാൻ പാടില്ല. എനിക്ക് ജീവിക്കണമെന്നില്ലെന്നൊക്കെ പറയാൻ പാടില്ല. എല്ലാം പാപമാണ്. ഈ നാവ് ക്രിസ്തുവിനെ സ്തുതിക്കാനുള്ള നാവാണ്. ക്രിസ്തുവിനെ ആരാധിക്കാനുള്ള നാവാണ്. നമ്മുടെ നാവ് മാത്രമല്ല, യേശുവിൻ്റെ സ്നേഹം വർണ്ണിക്കാനുള്ള നാവാണ്. അനേകരോട് ആർദ്രതയോടെ പെരുമാറാനുള്ള നാവാണ്. ആർദ്രതയോടെ സംസാരിക്കാനുള്ള നാവാണ്. ഈ നാവിൽ കൂടി സംസാരിച്ചിട്ട് വേണം യേശുവിങ്കിലേക്ക് അനേകരെ ആശ്വാസ ദേശത്തേക്ക് അടുപ്പിക്കാൻ. സ്തോത്രം. ഓരോ അവയവം നോക്കണം. ഇന്ന് ഓരോ അവയവങ്ങളിലും കൊടി നാട്ടിയിരിക്കുകയാണ്. ആരെ? പിശാച്. നിങ്ങൾ നോക്കൂ, കൊടി നാട്ടി പിശാച് കൊടി നാട്ടിയിരിക്കുന്നു. നിങ്ങളുടെ കുടുംബത്തിൽ കൊടി നാട്ടിയിരിക്കുന്നു പിശാച്. നിങ്ങളുടെ കിടപ്പറയിൽ കൊടി നാട്ടിയിരിക്കുന്നു പിശാച്. അതുകൊണ്ട് കിടപ്പറയിൽ വഴക്കുണ്ടാകുന്നത്, ഭാര്യയും ഭർത്താവും പിണക്കമാകുന്നത്. പ്രിയപ്പെട്ടവരെ, ഞാൻ ഈ കൂട്ടത്തിൽ ഒന്ന് പറഞ്ഞോട്ടെ. ദൈവത്തിന് സ്തോത്രം. ശ്രദ്ധിക്കൂ, എനിക്ക് അനുഭവമില്ലാത്ത കാര്യങ്ങളൊന്നും ഞാൻ പറയുകയില്ല. ദൈവത്തിന് സ്തോത്രം. ഞാൻ പറഞ്ഞു തരാം. കുറച്ച് പ്രായമായി കഴിയുമ്പോൾ ഭാര്യയും ഭർത്താവും വേറെ രണ്ട് മുറിയിൽ കിടക്കുന്ന ചില വീടുകളുണ്ട്. തെറ്റാണത്. ഭാര്യയും ഭർത്താവ് എത്ര പ്രായമായി കഴിഞ്ഞാലും ഭാര്യയും ഭർത്താവും ഒരു മുറിയിൽ കിടക്കണം, ഒരു ബെഡിൽ കിടക്കണമെന്ന് ഞാൻ പറയും. ഞാൻ എന്തങ്ങനെ പറയുന്നറിയാമോ? പല വീടുകളിലും ഇഷ്ടക്കുറവും മുഷിച്ചിലെല്ലാം ഉണ്ടാകുന്നത് അതിൽ നിന്നാണ്. ഭാര്യയും ഭർത്താവും ഒരു ബെഡിൽ കിടന്നുറങ്ങണം. എന്തെല്ലാം ഒരുപക്ഷെ ചില ചെറിയ ചെറിയ അഭിപ്രായ വ്യത്യാസം ഉണ്ടായാൽ പോലും അതെല്ലാം മാച്ച് തേച്ച് കളഞ്ഞിട്ട് ഒരു ബെഡിൽ കിടന്നുറങ്ങണം. ഒരുമിച്ചായിരിക്കണം. പ്രായമായി, വളരെ പ്രായമായി ഇനി അങ്ങനെയൊന്നും വേണ്ടെന്ന് വിചാരിക്കരുത്. ഒരുമിച്ച് കിടന്നുറങ്ങാം. ഒരുമിച്ച് അവിടെയുണ്ട് ഒരു സ്നേഹത്തിൻ്റെ ഐക്യം. അവിടെ നിങ്ങളുടെ വിവാഹ കിടക്കയിൽ ശത്രു കൊടി നാട്ടരുത്. വിവാഹ കിടക്കയിൽ ശത്രു കൊടി നാട്ടരുത്. നിങ്ങളുടെ കിടക്കയിൽ നിങ്ങളുടെ ഭർത്താവല്ലാതെ അല്ലെങ്കിൽ നിങ്ങളുടെ ഭാര്യയല്ലാതെ വേറൊരാൾ വരാൻ പാടില്ല. അല്ല, വേറൊരാൾ വരുന്നതിനെക്കുറിച്ച് ചിന്തിക്കാൻ പോലും പാടില്ല. സ്തോത്രം. എന്തിനങ്ങനെ പച്ചയായി പറയുന്നത്? അനേകം പേര് എൻ്റെ അടുക്കൽ വന്ന ഓരോ കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ കിട്ടിയ എനിക്ക് കിട്ടിയ അറിവുകളാണ് ഈ പറയുന്നത്. അനേകരുടെ കിടക്കകൾ, കിടപ്പ് മുറികൾ പിശാച് കൊടി നാട്ടി വെച്ചിരിക്കുകയാണ്. ശത്രു വിശുദ്ധമന്ദിരത്തിൽ സകലവും നശിപ്പിച്ചിരിക്കുന്നതാണ് പറയുന്നത്. വിശുദ്ധമന്ദിരത്തിൽ സകലവും നശിപ്പിച്ചിരിക്കുന്നു. 4 വാക്യം മുതൽ 1 വായിക്കാം. 3 വാക്യം മുതൽ
നിത്യശൂന്യങ്ങളിലേക്ക് നിന്റെ കാലടി വെക്കണമേ. നിത്യമായി ശൂന്യമായി കിടക്കുന്ന എന്റെ ഹൃദയത്തിലേക്ക് നിന്റെ കാലടി വെച്ച് വരയണമേ. ശത്രു വിശുദ്ധ മന്ദിരത്തിൽ സകലവും നശിപ്പിച്ചിരിക്കുന്നു. വിശുദ്ധ മന്ദിരമായിരുന്നത് ഈ യാത് ടെമ്പിൾ ഓഫ് ഗോഡ്. നീ ദൈവത്തിന്റെ മന്ദിരമാണ്, ദൈവത്തിന്റെ ആലയമാണ്. ഈ ആലയത്തെ നിങ്ങൾ അശുദ്ധമാക്കരുത്, ഈ ആലയത്തെ നശിപ്പിക്കരുത്. ദൈവത്തിന്റെ ആലയം നശിപ്പിക്കുന്നതിന് ദൈവം നശിപ്പിക്കും. ഐ വിൽ ഡിസ്ട്രോയ് ഹിം ദ ഡിഫൈലത്ത് മെറ്റേമൾ. എന്റെ ആലയത്തെ അശുദ്ധമാക്കുന്നതിന് ഞാൻ നശിപ്പിക്കും. ദൈവത്തിന് സ്തോത്രം. അടുത്ത വാക്യം. നിന്റെ വൈരികൾ നിന്റെ സമാഗമ സ്ഥലത്തിന്റെ നടുവിൽ അലറുന്നു. പിശാചുക്കൾ നിന്റെ കർത്താവായ യേശു ക്രിസ്തു എഴുന്നള്ളിയിരുന്നതിന്റെ ഹൃദയത്തിൽ ഇന്ന് പിശാച് അലറുകയാണ്. സമാഗമ സ്ഥലത്തിനടുവിൽ അലറുന്നു, ഗർജിക്കുന്നു. പിശാചുകൾ ഗർജിക്കുകയാണ്, അവൻ അട്ടഹസിക്കുകയാണ്. അതുകൊണ്ടാണ് പല വീടുകളിലും കോപം, നിർത്താൻ വയ്യാത്ത കോപം. ഒന്ന് ചിന്തിച്ചാൽ മനസ്സിലാവും എന്തിനെ കോപിച്ചത്. ആർക്കറിയാം, കോപം വന്നുപോയി, പെട്ടെന്ന് ചുണ്ടി വന്നുപോയി, പെട്ടെന്ന് കോപം വന്നുപോയി, പെട്ടെന്ന് ഏതോ ഒരു ശക്തി വന്ന് ഇരച്ചു കയറുന്ന പോലെയായി. നമ്മുടെ ശരീരത്തിലേക്ക് ഏതോ ഒരു ശക്തി വരുന്നത് കോപം. കോപം വരുന്നത് പിശാച് കൊടി നട്ടുന്നതാണ്. പ്രിയപ്പെട്ടവരെ, നമ്മൾ ചിന്തിക്കണം. ഇതൊക്കെ ദൈനംദിന ജീവിതത്തിലെ കാര്യങ്ങളാണ് ഞാനീ പറയുന്നത്, നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ വരാവുന്ന കാര്യങ്ങൾ പറയുന്നത്. ദൈവത്തിന് സ്തോത്രം. നിങ്ങൾ ശ്രദ്ധിക്കൂ, നിങ്ങളുടെ ജീവിതത്തിൽ പിശാച് കൊടി നട്ടാൻ സമ്മതിക്കരുത്. ഒരു കാരണവശാലും നിങ്ങളുടെ വീട്ടിൽ പിശാചിൻ്റെ കൊടി നട്ടരുത്. മുട്ടക്കുന്നിന്മേൽ കൊടി ഉയർത്തുവീൻ. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. മുട്ടക്കുന്നിന്മേൽ നമ്മുടെ വീട് നമുക്ക് സ്വർഗമാക്കി തീർക്കാം. കർത്താവ് സ്വർഗമാക്കി തരും. നിങ്ങളുടെ വീട് സമാധാനത്തിൻ്റെ പ്രഭവകേന്ദ്രമായി തീരും. പ്രഭവകേന്ദ്രം അതിൻ്റെ ഉത്ഭവസ്ഥാനമായി മാറും. ദൈവത്തിന് സ്തോത്രം. നിങ്ങളുടെ വീട്, നിങ്ങളുടെ ഓഫീസ് അത് സ്നേഹത്തിൻ്റെ ഒരു കേന്ദ്രമായി മാറും. നിങ്ങളുടെ ഓഫീസ്, ദൈവത്തിന് സ്തോത്രം. ആരോടും വഴക്കടിക്കുന്നില്ല, ആരോടും പിണങ്ങുന്നില്ല, ആരോടും കൊശുമ്പ് കാണിക്കുന്നില്ല, ആരെയും തരം താഴ്ത്തുന്നില്ല. നിങ്ങളുടെ ഓഫീസ് സ്നേഹത്തിൻ്റെ ഒരു മകുടം ചേർത്തുന്ന അനുഗ്രഹീത ഭവനമായി മാറും. അനുഗ്രഹീതമായ സ്ഥലമായി മാറും. സ്തോത്രം. നിങ്ങൾ ചിന്തിക്കൂ, നിങ്ങളുടെ ജീവിതത്തിൽ ഇതെല്ലാം വരട്ടെ. സ്നേഹത്തിൻ്റെ കൊടി ഉയർത്തേണ്ട സ്ഥാനത്ത് ഇന്ന് വൈരാഗ്യത്തിൻ്റെ കൊടി ഉയർത്തി പിശാച് കൊടി ഉയർത്തിയിരിക്കുന്നു. പിശാചിൻ്റെ കൊടിയെക്കുറിച്ച് നമുക്ക് ഒരു കാര്യങ്ങൾ 74 സങ്കീർത്തനത്തിൽ നിന്ന് വായിക്കാം. 74 സങ്കീർത്തനത്തിൽ നിന്ന് വായിക്കാനുണ്ട്. ഇപ്പോൾ അതിന് സമയം എടുക്കുന്നില്ല. ദൈവത്തിന് സ്തോത്രം. ശത്രു വിശുദ്ധ മന്ദിരത്തിൽ സകലം നശിപ്പിച്ചിരിക്കുകയാണ്. ഈ ശരീരം ദൈവത്തിൻ്റെ മന്ദിരമാണ്. ഈ ശരീരം അശുദ്ധമാക്കാൻ പാടില്ല. ഈ ശരീരം അശുദ്ധമാക്കാൻ പാടില്ല. എൻ്റെ ശരീരത്തിൽ ഒരു അവയവം പോലും അശുദ്ധമാക്കാൻ പാടില്ല. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ വിശ്വസിക്കൂ, ദൈവം സ്നേഹമാണ്. ദൈവം സ്നേഹം തന്നെയാണ്. അതേസമയം ദൈവം വിശുദ്ധനുമാണ്. വിശുദ്ധനാണ് ദൈവം, മഹാപരിശുദ്ധനാണ്. വിശുദ്ധിക്ക് നിരക്കാത്തൊന്നും നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരരുത്. വിശുദ്ധിക്ക് നിരക്കാത്തൊന്നും സംഭവിക്കരുത്. പരിശുദ്ധനായ ദൈവം പരിശുദ്ധി നമുക്ക് തരികയാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ അത് കൈനീട്ടി വാങ്ങാം. കർത്താവേ, ഞാൻ ഈ വചനം കേട്ടുകൊണ്ട് എഴുന്നേൽക്കുമ്പോൾ എൻ്റെ കർത്താവേ, സ്നേഹമാകുന്ന ക്രിസ്തുവിനെ എൻ്റെ ഹൃദയത്തിൽ പ്രതിഷ്ഠിച്ചുകൊണ്ട് എഴുന്നേൽപ്പൻ കൃപ തരണമേ പ്രാർത്ഥിക്കണം. സ്നേഹമാകുന്ന ക്രിസ്തുവിനെ എൻ്റെ ഹൃദയത്തിൽ പ്രതിഷ്ഠിച്ചുകൊണ്ട് എനിക്ക് എഴുന്നേൽക്കണം. സ്നേഹമാകുന്ന ക്രിസ്തുവിനെ എനിക്ക് ആനന്ദത്തോടെ അനുഭവിച്ചുകൊണ്ട് എനിക്ക് എഴുന്നേൽക്കണം. കർത്താവേ, എൻ്റെ ജീവിതത്തെ യേശു ക്രിസ്തുവിൻ്റെ സ്നേഹം എൻ്റെ ജീവിതത്തെ നിയന്ത്രിക്കുന്നതായിരിക്കണം. എൻ്റെ ജീവിതത്തെ നിയന്ത്രിക്കുന്ന, എൻ്റെ ജീവിതത്തെ ഭരിക്കുന്ന ഒരു ഘടകമായിരിക്കണം യേശുവിൻ്റെ സ്നേഹം. എൻ്റെ ജീവിതത്തിൻ്റെ കേന്ദ്രസ്ഥാനത്ത് ഞാൻ യേശു ക്രിസ്തുവിനെ വിളിക്കുന്നു. കർത്താവേ, എൻ്റെ ഹൃദയത്തിലേക്ക് വരണമേ. നിങ്ങൾ പറയൂ, പ്രിയപ്പെട്ടവരെ, യേശുവിനോട് നിങ്ങൾ പറയൂ, കർത്താവേ, നീ എൻ്റെ ഹൃദയത്തിലേക്ക് എഴുന്നള്ളി വരണമേ. എൻ്റെ ഹൃദയത്തിൽ നീ ഇരുന്ന് ഇരിപ്പുറപ്പിക്കണമേ. സ്തോത്രം. എൻ്റെ കർത്താവിൻ്റെ ഒരു നാമമുഖത്തുപെടട്ടെ. 17-ാമത്തെ വയസ്സിൽ എൻ്റെ ജീവിതം ഞാൻ കർത്താവിന് കൊടുത്തപ്പോൾ കർത്താവ് എൻ്റെ ഹൃദയത്തിലേക്ക് എഴുന്നള്ളി വന്നു. വചനത്തിൽ കൂടിയാണ് കർത്താവിനോട് ഇടപെട്ടത്. വചനം കേട്ടുകൊണ്ടിരുന്നു. കേട്ടുകൊണ്ടിരുന്നപ്പോൾ എൻ്റെ ഹൃദയം നുറുങ്ങി, ഹൃദയം തകർന്നു, ഞാൻ കരഞ്ഞു, ഞാൻ തല താഴ്ത്തി പിടിച്ചു. ഞാൻ പറഞ്ഞു, കർത്താവേ, ഇന്നു മുതൽ ഞാൻ നിൻ്റെ വക. ദൈവത്തിന് സ്തോത്രം. അന്ന് കർത്താവിൻ്റെ ഹൃദയത്തിലേക്ക് വന്നു, അവിടെ ഇരിപ്പുറപ്പിച്ചു. പന്തു പോയിരിക്കല്ല, അവിടെ ഇരിപ്പുറപ്പിച്ചു. സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ഈ നല്ലതായ യേശുവിനെ കിട്ടിയതാണ് എൻ്റെ മഹാഭാഗ്യം. ദൈവത്തിന് സ്തോത്രം. ഈ നല്ലനായ യേശുവിനെ എൻ്റെ നാഥനായി കിട്ടിയതാണ് എൻ്റെ മഹാഭാഗ്യം. ഈ ഭാഗ്യം നിങ്ങൾക്ക് വേണമോ? യേശുവിനെ നിങ്ങൾക്ക് വേണമോ? സ്നേഹമായ യേശുവിനെ നിങ്ങൾക്ക് വേണമോ? യേശു നിങ്ങളെല്ലാവരെയും സ്നേഹിക്കുന്നുണ്ട്. വിശ്വസിക്കൂ. അതുകൊണ്ടാണ് ഇന്ന് ഈ വചനം നിങ്ങൾക്ക് തന്നത്. നിങ്ങളെല്ലാവരെയും സ്നേഹിക്കുന്നുണ്ട്. നിങ്ങളെല്ലാവരെയും യേശു കരുതുന്നുണ്ട്. നിങ്ങളാരെയും യേശു പുറത്താക്കി വിടുന്നില്ല. ആരെയും യേശു ദേവാലയത്തിൽ നിന്ന് പോലെ പുറത്തേക്ക് കളയുന്നില്ല. എല്ലാവരെയും കൂട്ടിച്ചേർക്കുകയാണ്. ഒരേ ഒരു തീരുമാനം മാത്രം. കർത്താവേ, ഇത്രയും കാലം ഞാൻ നിന്നെ തിരിച്ചറിഞ്ഞില്ല. എൻ്റെ യേശു, ഇത്രയും കാലം ഞാൻ നിന്നെ മനസ്സിലാക്കിയില്ല. ഞാൻ എനിക്ക് പല പല തെറ്റുകൾ വന്നു പോയി കർത്താവേ.
പിശാച് കൊടി നാട്ടി അനേകം കാര്യങ്ങൾ എൻ്റെ ജീവിതത്തിലുണ്ട് കർത്താവെ. എല്ലാം വിടുന്നു, എൻ്റെ ദുശ്ശീലങ്ങളെല്ലാം വിടുന്നു. എൻ്റെ ദുശ്ശീലങ്ങൾ, ദുസ്വഭാവങ്ങൾ, കഞ്ചാവാകട്ടെ, മയക്കുമരുന്നാകട്ടെ, മദ്യമാകട്ടെ, വൃത്തികെട്ട ജീവിതമാകട്ടെ, പുറത്തു പറയാൻ അറയ്ക്കുന്ന ജീവിതമാകട്ടെ, എല്ലാം 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 കോപാക്രാന്തമായ പെരുമാറ്റമാകട്ടെ, എല്ലാം വിടുന്നു. യേശുവേ, സ്നേഹത്താലെന്നെ ജ്വലിപ്പിക്കണമേ. യേശുവേ, സ്നേഹത്താലെന്നെ ജ്വലിപ്പിക്കണമേ. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. ഈ സ്നേഹത്താൽ ജ്വലിച്ച് യേശുവിൻ്റെ വേല ചെയ്യാൻ കർത്താവ് നിങ്ങൾ സ്നേഹത്തോട് ക്ഷണിക്കുകയാണ്. മോനെ, നിൻ്റെ കഴിഞ്ഞ കാല ജീവിതങ്ങളിലെ പാഴായിപ്പോയെങ്കിലും ഇന്ന് സ്നേഹത്താൽ നിറഞ്ഞ് നീ എൻ്റെ വേലക്കാരനായി തീരുക എന്ന് കർത്താവ് പറയുന്നു. മകളെ, നീ അനേകം കാലങ്ങളായി നീ എന്നെ വിട്ട് മാറി നടക്കുകയായിരുന്നെങ്കിലും ഇന്ന് നീ എൻ്റെ സ്നേഹം സ്വീകരിച്ചുകൊണ്ട് നിത്യസ്നേഹത്തിലേക്ക് നീ വന്ന് എൻ്റെ വേലക്കാരിയാകുക എന്ന് കർത്താവ് പറയുന്നു. അതുകൊണ്ട് നിങ്ങളെല്ലാവരും പ്രസംഗിക്കാൻ പോകണമെന്നല്ല പറഞ്ഞത്, നിങ്ങൾ ക്രിസ്തുവിനെ സ്തുതിക്കുന്നവരായി തീരുക. സ്തുതിയിൽ കൂടി നിങ്ങൾ സമാധാനം കണ്ടെത്തുക. സ്തുതിയിൽ കൂടി നിങ്ങൾ ദൈവത്തോടുള്ള സംസർഗം പുതുക്കുക. സ്തുതിയിൽ കൂടി നിങ്ങൾ ആനന്ദാനുഭവം പ്രാപിക്കുക. ദൈവത്തിന് സ്തോത്രം. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്നൊക്കെ പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഈ നല്ല സമയത്തിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു കർത്താവേ. സ്നേഹമാകുന്ന യേശുവിനെ ഞങ്ങളുടെ ജീവിതത്തിൽ പ്രതിഷ്ഠിച്ചുകൊണ്ട് ഒരു പുതിയ ജീവിതം നയിപ്പാൻ ഞങ്ങൾക്ക് ഭാഗ്യം തരണമെന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ ഈ വചനം കേട്ട എല്ലാവരെയും അനുഗ്രഹിക്കണമേ. ശത്രു കൊടി നാട്ടിയിരിക്കുന്നിടത്തെല്ലാം എൻ്റെ യേശുവിനെ ജയമുള്ള ശ്രീവാ സ്ഥാപിക്കണമേ. മുട്ടക്കൊന്നിമേൽ കൂടി ഉയർത്തണമേ. ഇന്നെല്ലാവരെയും അനുഗ്രഹിക്കണമേ. എല്ലാവരെയും കൃപയിൽ കാക്കണമേ. തിരുനാമം മഹത്വപ്പെടുത്തണമേ. യേശു ക്രിസ്തുവിൻ്റെ രാജകീയ നാമത്തിൽ പ്രാർത്ഥിക്കുന്ന കൃപയോടെ കേൾക്കണം പിതാവേ. ആമീൻ. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. അമൃതധാര എല്ലാ ശനിയാഴ്ചയും രാവിലെ 6:30 മുതൽ 7 മണി വരെ നിങ്ങളുടെ സൂര്യ ടിവിയിൽ.